നമ്മുടെ കർത്താവും ദൈവവുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന എവരെയും അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയിൽ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് അവസാനിപ്പിച്ചതെന്ന് തുടങ്ങുകയാണ്. ബൈബിൾ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ ഭൂമിയിൽ ഇനി നിറവേറുവാനുള്ള പ്രവചനങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. അതിന്റെ അടുത്ത ഭാഗത്തിൽ ഞാൻ പറയാൻ താൽപര്യപ്പെടുന്നത് എതിർക്രിസ്തു ഏത് രാജ്യത്തു നിന്നാണ് ഉത്ഭവിക്കുന്നതെന്നാണ്. എതിർക്രിസ്തു വരുന്നത് ഏത് രാജ്യത്തുനിന്നും, അല്ലെങ്കിൽ അവൻ ഉത്ഭവം എവിടെ നിന്നും, അവൻ ഏതൊക്കെ രാജ്യത്തിന് നേതാവാകും എന്നത് മറ്റൊരു വിഷയമാണ്. വിഷയം മാറിപ്പോകരുത്. എതിർക്രിസ്തു വരുന്നത് ഏത് രാജ്യത്തു നിന്നും എന്നുള്ളതാണ് അവൻ ഉത്ഭവം, ആരംഭം, അതാണ് വിഷയം. പക്ഷേ ഈ വിഷയം വളരെ ആഴത്തിലുള്ള വിഷയമാണ്. കാരണം ഇത് ഡയറക്റ്റ് പറഞ്ഞിരിക്കുന്നത് ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിലാണ്. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ നിറവേറിയ അനേക സംഭവങ്ങൾ പ്രവചിച്ചിരിക്കുന്ന ഒരു വേദഭാഗമാണ്. അതുകൊണ്ട് തന്നെ നിരീശ്വരവാദികളൊക്കെ പറയുന്നത് ഇത് സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം എഴുതിയതാണെന്നാണ് അവരൊക്കെ പറയുന്നത്. ഉദാഹരണത്തിന് നിങ്ങളിപ്പോ വിക്കിപീഡിയ കയറി ദാനിയേൽ 11 ഒരു എക്സ്പ്ലനേഷൻ സെർച്ച് ചെയ്താൽ അതിൽ ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ലോകത്ത് നിറവേറിയതെന്ന് അത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വിക്കിപീഡിയയിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ദാനിയേൽ പ്രവചനത്തിൽ പറയുന്ന ഈ പ്രവചനങ്ങൾ ലോകത്ത് സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ആരോ കൂട്ടിച്ചേർത്തതാണ്. എന്തിനാണ് അവരങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഇത് ദൈവത്തിന്റെ പ്രവചനമായിട്ട് അംഗീകരിച്ചാൽ ഈ പ്രവചനം അതുപോലെ ചരിത്രത്തിൽ നിറവേറിയെന്ന് കാണുമ്പോൾ ബൈബിളിന്റെ ദൈവികത അംഗീകരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ബൈബിൾ ദൈവവചനമാണ് എന്ന് അംഗീകരിച്ചേ പറ്റൂ. അതുകൊണ്ട് ഇത് പ്രവചനമല്ല, ഇത് നടന്നു കഴിഞ്ഞതിന് ശേഷം പ്രവചനം പോലെ എഴുതി ചേർത്തതാണ് എന്ന് പറയാനാണ് അവർക്ക് താല്പര്യം. അവർക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം ഈ ലോകത്തിന്റെ പ്രഭു അവരുടെ കണ്ണ് കുരുട്ടാക്കിയിരിക്കുന്നു. ഈ നിരീശ്വരവാദികളായാലും യുക്തിവാദികളായാലും അവർക്ക് ഈ സത്യം ഇത്ര വ്യക്തമായി എഴുതിയിരിക്കുമ്പോൾ, അതായത് ചരിത്രം അറിയാവുന്ന ഒരു വ്യക്തിക്ക് ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം വായിച്ചാൽ ഒരിക്കലും അതിനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം അക്ഷരം പ്രതി ഓരോ സംഭവങ്ങളും അങ്ങനെ തന്നെ നിറവേറി. സാധാരണ മറ്റ് പ്രവചനങ്ങൾ പോലെയല്ല, ഇപ്പോ സാധാരണ മനുഷ്യൻ നടത്തുന്ന പ്രവചനങ്ങൾ പോലെയല്ല ഇത്. ഓരോ വാക്യങ്ങളും അത്യപടി നിറവേറി. അതുകൊണ്ട് ചരിത്രം പറയുന്ന ഒരു വ്യക്തിക്കും ഈ പ്രവചന വേദഭാഗം വായിച്ചിട്ടുള്ള ഒരാൾക്കും ദൈവത്തിന്റെ ദൈവമില്ലാന്ന് പറയാനോ ബൈബിൾ ദൈവികമല്ലെന്ന് പറയാനോ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഇവര് ഈ കൂട്ടര് ഇങ്ങനെ പുതിയ കഥകൾ ഇറക്കുന്നത്. അപ്പോൾ നമുക്ക് വിഷയം ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ പ്രവചനങ്ങൾ എങ്ങനെയാണ് ചരിത്രത്തിൽ നിറവേറിയത് എന്ന് പഠിച്ചാൽ മാത്രമേ എവിടുന്നാണ് എതിർക്രിസ്തു വരുന്നതെന്ന് അറിയാൻ സാധിക്കത്തുള്ളൂ. അത് വളരെ ആഴത്തിലുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ അത് ഒറ്റ സ്റ്റെപ്പിൽ പറയാനാണെങ്കിൽ ഒരുപക്ഷെ 2-3 മണിക്കൂർ എടുക്കുന്നത് വരും. കാരണം ചരിത്രത്തിലെ ഓരോ സംഭവവും വിവരിക്കണം, ഈ വാക്യവും അതിലെങ്ങനെ നിറവേറിയെന്ന് പറയണം. അപ്പൊ അങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ 100-200 വർഷത്തെ ചരിത്രമാണ് പറയുന്നത്. അതിനൊരു 2-3 മണിക്കൂർ വേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഈ ഒരു ഭാഗം എതിർക്രിസ്തു ഏത് രാജ്യത്തു നിന്ന് വരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഭൂമിയിൽ നിന്ന് സംഭവിച്ചത്. അപ്പൊ ഈ ഭാഗം പല ഭാഗങ്ങളിലായിട്ട് ഈ ഒരു പോർഷൻ, ഈ ഒരു സബ്ജക്ട് പല ഭാഗങ്ങളിലായിട്ട് എടുക്കാനാണ് താല്പര്യപ്പെടുന്നത് ഈ ആദ്യത്തെ വീഡിയോയിൽ. ഇത് ആദ്യത്തെ വീഡിയോ അല്ല, 2-ാം വീഡിയോ ആണ്. എങ്കിലും ഇതൊരു ഒരു ടോപ്പിക്കായിട്ട് എടുത്താൽ നമ്മൾ താല്പര്യപ്പെടുന്നത് 11-ാം അധ്യായത്തിലെ ആദ്യത്തെ 11 വാക്യങ്ങൾ വിവരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിലെ ആദ്യത്തെ 11 വാക്യങ്ങൾ. ഇനി എന്താണ് 11-ാം അധ്യായത്തിലെ ഒരു പ്രാധാന്യം എന്ന് പറയാം. നമ്മൾ ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിലാണ് ശരിക്കും എതിർക്രിസ്തു എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് കാണാൻ സാധിക്കുന്നത്. ഇത് കഴിഞ്ഞ വീട് പറഞ്ഞിരുന്നു, അവനൊരു പുതിയ മതം സ്ഥാപിക്കും, അവൻ നിന്ദ്യനായിരിക്കും, ആരും അവൻ അധികാരം കൊടുക്കാൻ വിചാരിച്ചിരുന്നില്ല. എന്നാൽ അവൻ തന്ത്രപൂർവ്വം ഉപായത്താൽ അവൻ അധികാരം കൈക്കലാക്കും. അധികാരം കൈക്കലാക്കിയ ശേഷം അവൻ തന്റേതായ മതം സ്ഥാപിക്കും. തന്റെ മതവും തന്നെ അംഗീകരിക്കുന്നവർക്ക് അവൻ വസ്തുവകകൾ മറ്റ് അധികാരങ്ങൾ അവൻ സ്വന്തമാക്കി കൊടുക്കുന്നു. ഇങ്ങനെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി സംഭവിക്കാൻ പോകുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളാണെന്ന്.
അപ്പോൾ ഈ പ്രവചനങ്ങൾ പ്രധാനമായും പറയുന്നത് ദാനിയേൽ പ്രവചനം 11 അധ്യായത്തിലാണ്. അവിടെ നമുക്ക് ഇവനെ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്, 35-36 വാക്യങ്ങൾ. എന്നാൽ അന്ത്യകാലം വരെ അവരിൽ പരിശോധനയും ശുദ്ധീകരണവും നിർമ്മലീകരണവും സാധിക്കേണ്ടതിന് ബുദ്ധിമാന്മാരിൽ ചിലർ വീഴും. നിശ്ചയിക്കപ്പെട്ട കാലത്ത് മാത്രം അന്തം വരും. രാജാവോ ഇഷ്ടം പോലെ പ്രവർത്തിക്കും. അവൻ തന്നെത്താൻ ഉയർത്തി ഏതു ദേവനും മേലായി മഹത്വീകരിക്കുകയും ദൈവാദി ദൈവത്തിന്റെ നേരെ അപൂർവ കാര്യങ്ങൾ സംസാരിക്കുകയും കോപം നിവർത്തിയാകുമ്പോഴും അവന് സാധിക്കുകയും ചെയ്യും. നിർണയിക്കപ്പെട്ടിരിക്കുന്നത് സംഭവിക്കുമല്ലോ. അവൻ എല്ലാറ്റിനും മേലായി തന്നെത്താൻ മഹത്വീകരിക്കയാൽ തന്റെ പിതാക്കന്മാരുടെ ദേവന്മാരെയും സ്ത്രീകളുടെ ഇഷ്ടദേവനെയും യാതൊരു ദേവനെയും കൂട്ടാക്കുകയില്ല. അതിന് പകരം അവൻ കോട്ടകളുടെ ദേവനെ ബഹുമാനിക്കും. അവന്റെ പിതാക്കന്മാർ അറിയാത്ത ഒരു ദേവനെ അവൻ പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും രത്നങ്ങൾ കൊണ്ടും മനോഹര വസ്തുക്കൾ കൊണ്ടും ബഹുമാനിക്കും. അവന്റെ അന്യദേവന്റെ ജനത്തെ കോട്ടകളുടെ ശ്രദ്ധിക്കണം, അന്യദേവന്റെ ജനത്തെ കോട്ടകളുടെ കൊത്തളങ്ങുമ്പിലാക്കി വെക്കും. അവനെ സ്വീകരിക്കുന്നവന് അവൻ മഹത്വം വർദ്ധിപ്പിക്കും. അവൻ അവരെ പലർക്കും അധിപതികളാക്കി ദേശത്തെ പ്രതിഫലമായി വിഭാഗിച്ചു കൊടുക്കും. അപ്പോൾ ഏതാണ് ഈ രാജാവ് എന്ന് അറിയണമെങ്കിൽ ദാനിയേൽ പ്രവചനത്തിൽ നമുക്ക് 35 മുതലാണ് വായിച്ചത്, 34 വരെ പറഞ്ഞിരിക്കുന്നത് എടുത്തു പറയുന്നത്, 31 പറയേണ്ടതെങ്കിലും 34 വരെ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ എങ്ങനെയാണ് ചരിത്രത്തിൽ നിറവേറിയതെന്ന് അറിയണം. അതറിയുമ്പോഴാണ് 35 മുതൽ താഴോട്ട് പറയുന്ന ഈ രാജാവ് ഏത് രാജ്യത്തിൽ നിന്നും വരുന്നുവെന്ന് വ്യക്തമാകുന്നത്. അപ്പൊ അതിന് വളരെ സമയമെടുക്കും എന്നുള്ളതുകൊണ്ട് ഇന്ന് ഈ ഭാഗത്തിൽ ആദ്യത്തെ 11 വാക്യങ്ങൾ മാത്രം പറയാനാണ് താല്പര്യപ്പെടുന്നത്. ദാനിയേൽ പ്രവചനം 11 അധ്യായത്തിന്റെ 1, ഞാനോ മീതിനായ ദാര്യാവേശിന്റെ 1 മണ്ടിൽ അവനെ ഉറപ്പിപ്പാനും ബലപ്പെടുത്തുവാനും എഴുന്നേറ്റ് നിന്നു. ഇപ്പൊ ഇത് ദൂതന്റെ കാര്യമാണ് പറയുന്നത്. ദൂതൻ ദാനിയേലിനോട് ആ ഒരു നടക്കാൻ പോകുന്ന ഭാവികാല സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഇപ്പോഴും ഞാൻ എന്നോട് സത്യം അറിയിക്കാം, പാർസി ദേശത്ത് ഇനി 3 രാജാക്കന്മാർ എഴുന്നേൽക്കും. 4 എല്ലാവരിലും അധികം ധനവാനായിരിക്കും. അവൻ ധനം കൊണ്ട് ശക്തിപ്പെട്ടു വരുമ്പോൾ എല്ലാവരെയും യവന രാജ്യത്തിനു നേരെ ഉദ്യോഗിപ്പിക്കും. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം ദാനിൽ പ്രവചനങ്ങൾ പ്രധാനമായും എഴുതപ്പെട്ടത് ബാബിലോൺ സാമ്രാജ്യകാലത്താണ്. അതിനുശേഷം മേദ്യ പാർസ്യ സാമ്രാജ്യം വന്നു. ആ കാലത്തും ദാനിയേൽ ജീവിച്ചിരിപ്പുണ്ട്. മേദ്യ പാർസ്യകളുടെ അവസാന രാജാവ് വളരെ സമ്പന്നനായിരുന്നു. ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഈ രാജാവും അലക്സാണ്ടറും തമ്മിൽ യുദ്ധം നടക്കും. അതിനെപ്പറ്റി അടുത്ത വാക്യത്തിൽ പറയുന്നത്, ശക്തിപ്പെട്ടു വരുമ്പോൾ എല്ലാവരെയും യവന രാജ്യത്തിന് നേരെ ഉദ്യോഗിപ്പിക്കും. യവന രാജ്യത്തിന്റെ ആദ്യത്തെ രാജാവാണ് അലക്സാണ്ടർ. അതിനെപ്പറ്റിയാ പറയുന്നത്. പിന്നെ വിക്രമനായ രാജാവ് എഴുന്നേൽക്കും. എന്നുവെച്ചാൽ വളരെ ഹീറോ ആയിട്ടുള്ള, വളരെ ധീരനായിട്ടുള്ള അതാണ് അലക്സാണ്ടർ. അവൻ വലിയ അധികാരത്തോടെ വാണ് ഇഷ്ടം പോലെ പ്രവർത്തിക്കും. അതായത് ഈ മെദ്യ പാർസികളുടെ അവസാനത്തെ സമ്പന്നനായ രാജാവ് അലക്സാണ്ടറെ എതിർക്കുകയും അലക്സാണ്ടർ ഇവനെ തോൽപ്പിക്കുകയും ചെയ്യും. അങ്ങനെ പാർസികളുടെ ഭരണം അവസാനിക്കുകയും യവന സാമ്രാജ്യം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഗ്രീക്ക് സാമ്രാജ്യം, അത് സ്ഥാപിതമാവുകയും ചെയ്യും. ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ 1 രാജാവാണ് അലക്സാണ്ടർ. ആ അലക്സാണ്ടറെ പറ്റിയാണ് ഇവിടെ വിക്രമനായൊരു രാജാവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ അതിനൊരു ഹീറോ എന്ന രീതിയിൽ, അല്ലെങ്കിൽ വീരൻ ധീരൻ എന്നൊക്കെ രീതിയിലുള്ള വിവിധ ട്രാൻസ്ലേഷൻ കാണാൻ പറ്റും. നമുക്കറിയാം അലക്സാണ്ടർ മഹാനായ രാജാവ് തന്നെയായിരുന്നു. വളരെ ചെറിയ സൈന്യം കൊണ്ട് വളരെ വലിയ രാജ്യങ്ങൾ പിടിച്ചടക്കിയ രാജാവായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗം ചരിത്രത്തിൽ വളരെ കൃത്യമായി നിറവേറി കഴിഞ്ഞു. ഇനി ശ്രദ്ധിക്കണം, അവൻ നിൽക്കുമ്പോൾ തന്നെ അവന്റെ രാജ്യം തകർന്ന് ആകാശത്തിലെ 4 കാറ്റിലേക്കും ഭേദിച്ചു പോകും. അത് അവന്റെ സന്തതിക്കല്ല, അവൻ വാണിരുന്ന അധികാരം പോലെയുമല്ല. അവന്റെ രാജ്യത്വം നിർമൂലമായി അവർക്കല്ല അന്യർക്ക് അധീനമാകും. ഇതെങ്ങനെയാണ് നിറവേറിയെന്ന് വെച്ചാല്, അലക്സാണ്ടർക്ക് 3 ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു. പക്ഷേ അലക്സാണ്ടർ മരിച്ചതിനു ശേഷം അടുത്ത ഒരു മകനോ തന്റെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ തന്റെ സഹോദരങ്ങൾക്കോ അധികാരം കിട്ടുന്നതിന് മുമ്പ് തന്നെ അവരെ, അലക്സാണ്ടറുടെ കൂടെ നിന്ന ആൾക്കാർ തന്നെ കൊല്ലും എന്നാണ് ചരിത്രം പറയുന്നത്. കൊല്ലുകയും അലക്സാണ്ടറുടെ ഈ രാജ്യം 4 ഡിവൈഡ് ആവുകയും, ഇപ്പോൾ വായിച്ചതുപോലെ 4 മാറുകയും, അങ്ങനെ അലക്സാണ്ടറുടെ സൈന്യാധിപന്മാർ അതിനെ വീതിച്ചെടുക്കുകയും ചെയ്യും. അങ്ങനെ അലക്സാണ്ടറുടെ രാജ്യം 4 ഭാഗമായിട്ട് മാറി. അത് ഇവിടെ ഇങ്ങനെ എഴുതി, അത് അവന്റെ സന്തതിക്കല്ല, അതായത് അലക്സാണ്ടറുടെ മക്കൾക്കോ അവന്റെ കുടുംബത്തിലുള്ളവർക്കോ ആർക്കും കിട്ടിയില്ല. കിട്ടിയത് അന്യർക്കാണ്, അവന്റെ സൈന്യാധിപന്മാർക്കാണ് അലക്സാണ്ടറുടെ രാജ്യം കിട്ടിയത്. അപ്പം ഇതും ചരിത്രത്തിൽ വളരെ കൃത്യമായി നിറവേറി. അടുത്ത് പറയുക, എന്നാൽ
തെക്കേ ദേശത്തിലെ രാജാവ് പ്രാബല്യം പ്രാപിക്കും. അവന്റെ പ്രഭുക്കന്മാരിൽ ഒരുത്തൻ അവനേക്കാൾ പ്രബലനായി വാഴും. അവന്റെ ആധിപത്യം മഹാധിപത്യമായിരിക്കും. തെക്കേ ദേശത്തിലെ രാജാവ്, തെക്കെന്ന് പറയുമ്പോൾ ഇസ്രായേലിന്റെ തെക്ക്, വടക്കെന്ന് പറയുമ്പോൾ ഇസ്രായേലിന്റെ വടക്ക്. ഇസ്രായേലിന്റെ തെക്കെന്ന് ഉദ്ദേശിക്കുന്നത് ഈജിപ്തിനെയാണ്, അല്ലെങ്കിൽ മിസ്രൈമിനെയാണ്. ഇസ്രായേലിന്റെ വടക്കെന്ന് നമ്മളോട് ഉദ്ദേശിക്കുന്നത് സിറിയയാണ്. അപ്പോൾ തെക്കേ ദേശത്തിലെ രാജാവ് പ്രാബല്യം പ്രാപിക്കും. അതായത് അലക്സാണ്ടറുടെ സൈന്യാധിപന്മാരിൽ ഒരാളായിരുന്ന ടോളമി ഒന്നാമൻ, അവൻ കൂടുതൽ ശക്തിപ്പെടും. മറ്റ് സൈന്യാധിപന്മാരെക്കാളും, മറ്റ് അലക്സാണ്ടറുടെ മറ്റ് രാജ്യങ്ങൾ ഭരിക്കുന്നവരെക്കാളും അവൻ കൂടുതൽ ശക്തിപ്പെടുകയും കൂടുതൽ സ്ഥലങ്ങളെ കീഴ്പ്പെടുത്തി ഈജിപ്തിന്റെ ഭാഗമാക്കുകയും ചെയ്യും. പിന്നെ സംഭവിക്കുന്നത്, എന്നാൽ അവന്റെ പ്രഭുക്കന്മാരിൽ ഒരുത്തൻ അവനേക്കാൾ പ്രബലനായി വാഴും. ഈ ടോളമിയുടെ അടുക്കൽ സെലൂക്കോസ് എന്ന വീരൻ കടന്നു വരികയും അവൻ രക്ഷപ്പെട്ട് ഓടി വരുന്നതാണ്. സെലൂക്കോസിനെ ടോളമി സ്വീകരിക്കുകയും തന്റെ ഒരു പ്രഭുവാക്കി വെക്കുകയും ചെയ്യും. എന്നാൽ സെലൂക്കോസ് പിന്നീട് താൻ പ്രഭുവായി ടോളമിയുടെ കീഴിലായിരിക്കുമ്പോൾ തന്നെ അനേക രാജ്യങ്ങൾ, അനേക രാജ്യങ്ങൾ പറയാൻ പറ്റത്തില്ല, അനേക സ്ഥലങ്ങൾ റീജ്യൻസ് ആണ് പിന്നീട് രാജ്യങ്ങൾ വരുന്നത്, അനേക റീജ്യൻസ്, അനേക പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും മഹാനായി തീരുകയും ചെയ്യും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ തെക്കേ ദേശത്തിലെ രാജാവ് പ്രാബല്യം പ്രാപിക്കും. അവന്റെ പ്രഭുക്കന്മാരിൽ ഒരുത്തൻ അവനേക്കാൾ പ്രബലനായി വാഴും. അവനേക്കാൾ പ്രബലനായി വാഴുക എന്ന് വെച്ചാൽ ഈ ടോളമിയുടെ കീഴിലാണെങ്കിൽ തന്നെയും സെലൂക്കോസ് വളരെ അധികം സ്ഥലങ്ങൾ കീഴടക്കുകയും അവന്റെ അതിൽ അധിപതിയായിട്ട് മാറുകയും ചെയ്യും. അതാണ് അവനേക്കാൾ പ്രബലനായി വാഴും, അവന്റെ ആധിപത്യം മഹാധിപത്യമായിരിക്കും എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ആദ്യത്തെ അഞ്ച് വാക്യം കഴിഞ്ഞു. ഈ അഞ്ച് വാക്യം ചരിത്രത്തിൽ അക്ഷരം പ്രതി നിറവേറി. ഇനി ആണ് കുറച്ചും കൂടി ഷോക്കിംഗ് ആയിട്ടുള്ള, കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധയെ ആകർഷിക്കുന്ന പ്രവചനം. ആറാമത്തെ വാക്യം, കുറെ കാലം കഴിഞ്ഞിട്ട് അവർ തമ്മിൽ ഏകോപിക്കും. തെക്കേ ദേശത്തിലെ രാജാവിന്റെ മകൾ വടക്കേ ദേശത്തിലെ രാജാവിന്റെ അടുക്കൽ ഉടമ്പടി ചെയ്യാൻ വരും. എങ്കിലും അത് നിലനിൽക്കുകയില്ല, അവനും അവന്റെ സാഹിത്യവും നിലനിൽക്കുകയില്ല. അവളും അവളെ കൊണ്ടുചെന്നവരും അവളുടെ ജനകനും അവളെ തുണച്ചവനും ഭീതി വിഷയങ്ങളായി തീരും. അതായത് നമ്മൾ ചരിത്രം നമ്മൾ ഇത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഈ പ്രവചനം എങ്ങനെ നിറവേറി എന്ന് അറിയണമെങ്കിൽ അത് നമ്മൾ ചില ചരിത്ര ഭാഗങ്ങളിലോട്ട് അത് പോയാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ടോളമി എന്ന രാജാവിനെ കണ്ടു. ഈ ടോളമി മരിക്കുകയും പിന്നെ കുറെ കാലം ഇവർ തമ്മിൽ ചെറിയ സംഘർഷമൊക്കെ ഉണ്ട്, ഇവർ തമ്മിൽ എന്ന് പറയുമ്പോൾ ഈജിപ്തും സിറിയയും, ചെറിയ സംഘർഷമൊക്കെ ഉണ്ടെങ്കിലും വലിയൊരു സംഘർഷത്തിലേക്ക് എത്തുന്നത് ഈ ഒരു ഭാഗത്താണ്. അതായത് വടക്കേ ദേശത്തിലെ രാജാവ് സിറിയയും തെക്കേ ദേശത്തിലെ രാജാവ്, അതായത് ഈജിപ്തിലെ രാജാവും, സിറിയയിലെ രാജാവും ഈജിപ്തിലെ രാജാവും തമ്മിലൊരു ഉടമ്പടി വെക്കും. ആ ഉടമ്പടി എന്ന് പറയുന്നത് തെക്കേദേശത്തിലെ രാജാവിന്റെ മകളെ വടക്കേ ദേശത്തിലെ രാജാവിന് ഭാര്യയായിട്ട് കൊടുത്തുകൊണ്ടുള്ള ഉടമ്പടിയായിരുന്നു. അതായത് ആ ടോളമിയുടെ മകളായ ബെർണീസിന്, അന്ത്യോക്കോസ് തിയോസിന് വിവാഹത്തിന് നൽകിക്കൊണ്ടുള്ള ഒരു ഉടമ്പടിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വായിച്ചത്, തെക്കേ ദേശത്തിലെ രാജാവിന്റെ മകൾ വടക്കേ ദേശത്തിലെ രാജാവിന്റെ അടുക്കൽ ഉടമ്പടി ചെയ്യുവാൻ വരും, എങ്കിലും അത് നിൽക്കുകയില്ല. അപ്പോൾ ഇങ്ങനൊരു ഉടമ്പടി അവിടെ വരും, ഇങ്ങനൊരു ഉടമ്പടി അവിടെ ഉണ്ടാവുമെങ്കിലും ആ ഉടമ്പടി എന്നേക്കും നിൽക്കത്തില്ല. കാരണം ബെർണീസിനെ വിവാഹത്തിന് കൊടുക്കും, അവരത് സമ്മതിക്കും. അപ്പൊ അവിടെ ഒരു കണ്ടീഷനുണ്ട്. എന്താ കണ്ടീഷൻ എന്ന് വെച്ചാൽ, സിറിയയിലെ രാജാവായ അന്ത്യോക്കോസ് തിയോസിന് ഓൾറെഡി ഭാര്യയും മക്കളും ഉണ്ട്. ഈ ഭാര്യ മക്കളെ ഉപേക്ഷിച്ച ശേഷമാണ് ഈ വിവാഹത്തിന് സമ്മതിക്കുന്നത്. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയും മക്കളും ഒരു വശത്ത്, വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ബെർണീസ് മറ്റൊരു വശത്ത്. ഇവരുടെ വിവാഹ ജീവിതം അധികകാലം നിലനിൽക്കത്തില്ല, പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഈ സിറിയയിലെ രാജാവ് അന്ത്യോക്കോസ് തിയോസ് ബെർണീസിനെ മകനെയും ഉപേക്ഷിക്കുകയും ചെയ്യും. ഇവർക്കും ഒരു മകനും ഉണ്ടാവും, ഉപേക്ഷിക്കുകയും ചെയ്യും. എന്നിട്ട് പഴയ ഭാര്യയും മക്കളെയും തിരിച്ചു വിളിച്ചു വരുത്തും. ഇവിടെ മുതലാണ് ഈ പ്രവചന നിവൃത്തി നടക്കാൻ പോകുന്നത്. അവനും അവന്റെ സാഹിത്യം നിലനിൽക്കുകയില്ല, അവളും അവളെ കൊണ്ടുചെന്നവരും, അവളും എന്ന് വെച്ചാൽ ബെർണീസും, അതായത് തെക്കേദേശത്തിലെ രാജാവിന്റെ മകള്, അവളും അവളെ കൊണ്ടുചെന്നവരും അവളുടെ ജനകൻ എന്ന് വെച്ചാൽ അവളുടെ മകൻ, അവളെ തുണച്ചവനും എന്ന് വെച്ചാൽ അവളുടെ ഭർത്താവ് സിറിയയിലെ രാജാവ് ഭീതി വിഷയങ്ങളായി തീരും. എന്നുവെച്ചാൽ ആളുകൾ പറഞ്ഞ് ഭീതി പരത്തുന്ന രീതിയിൽ ഒരു വിഷയമായിട്ട് മാറുമെന്നാണ് പറയുന്നത്. എന്താണ് ചരിത്രത്തിൽ നടന്നതെന്ന് പഠിച്ചാൽ, ഈ ബെർണീസിനെ അവർ ഉപേക്ഷിച്ചുവെങ്കിലും
സിറിയയിലെ രാജാവിന്റെ ആദ്യത്തെ ഭാര്യ വിചാരിക്കും, ഇനി എന്നാണോ ബെർണീസിനെ തിരിച്ചു കൊണ്ടുവന്നാലോ എന്ന് വിചാരിച്ച് ഈ സിറിയയിലെ രാജാവ് അന്ത്യോക്കസ് തിയോസിന് ഇവർ വിഷം കൊടുക്കും. അങ്ങനെ വിഷം കൊടുത്ത് രാജാവിനെ കൊല്ലും. രാജാവിനെ കൊന്നതിന് ശേഷം ബെർണീസിനെയും മകനെയും കൊല്ലും. അങ്ങനെ ഇവർ മൂന്ന് പേരും ഈ ഭാര്യയുടെയും ഭാര്യയുടെ പേര് ലവോഡിസ് എന്നാണ്, ലവോഡിസ് ഈ മൂന്ന് പേരെയും കൊല്ലും. അങ്ങനെ ഈ മൂന്ന് പേരും ഭീതി വിഷയങ്ങളായിട്ട് മാറും. അവളെ കൊണ്ടുചെന്നവർ എന്ന് വെച്ചാൽ ബെർണീസിനോടൊപ്പം പോയ അവളുടെ അംഗരക്ഷകരും കൊല്ലപ്പെടും. അത് സ്ത്രീകളാണെന്നാണ് ചരിത്രം പറയുന്നത്. സ്ത്രീകളായിരുന്നു ഇവിടെ അംഗരക്ഷകർ. അവരും കൊല്ലപ്പെടും, മകൻ കൊല്ലപ്പെടും, ബെർണീസ് കൊല്ലപ്പെടും, ഭർത്താവ് കൊല്ലപ്പെടും. അപ്പോൾ വളരെ കൃത്യമായിട്ട് ദാനിയേൽ പ്രവചിച്ചിരിക്കുന്ന ഈ പ്രവചനം ചരിത്രത്തിൽ നിറവേറി. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം, ഏഴ് മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ. എന്നാൽ അവന് പകരം അവളുടെ വേരിൽ നിന്ന് മുളച്ച് തൈയായ ഒരുവൻ എഴുന്നേൽക്കും. അവൻ ബലം പ്രാപിച്ച് വടക്കേ ദേശത്തിലെ രാജാവിന്റെ കോട്ടിയിൽ കടന്ന് അവളുടെ നേരെ പ്രവർത്തിച്ച് ജയിക്കും. അവരുടെ ദേവന്മാരെയും ബിംബങ്ങളെയും വെള്ളിയും പൊന്നും കൊണ്ടുള്ള മനോഹര വസ്തുക്കളെയും അവൻ എടുത്ത് മിസ്രയീമിലേക്ക് കൊണ്ടുപോകും. പിന്നെ അവൻ കുറെ സംവത്സരത്തോളം വടക്കേ ദേശത്തിലെ രാജാവിനോട് പൊരുതാതിരിക്കും. അവൻ തെക്കേ ദേശത്തിലെ രാജാവിന്റെ രാജ്യത്തേക്ക് ചെന്ന് സ്വദേശത്തേക്ക് മടങ്ങിപ്പോരും. അവന്റെ പുത്രന്മാരോ വീണ്ടും യുദ്ധം ആരംഭിക്കുകയും ബഹുപുരുഷാരം അടങ്ങിയ മഹാസൈന്യങ്ങളെ ശേഖരിക്കുകയും ചെയ്യും. അത് വന്ന് കവിഞ്ഞു കടന്നുപോകും. പിന്നെ അവൻ മടങ്ങിച്ചെന്ന് അവന്റെ കോട്ട വരെ യുദ്ധം നടത്തും. രണ്ട് യുദ്ധത്തെ പറ്റിയ പിന്നെ കാണുന്നത് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അവളുടെ തൈ ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എന്നാൽ അവന് പകരം അവളുടെ വേരിൽ നിന്ന് മുളച്ച് തൈയായ ഒരുവൻ, അതായത് ഈ കൊല്ലപ്പെട്ട ബെർണീസിന്റെ സഹോദരൻ ഈജിപ്തിൽ രാജാവാകുകയും ടോളമി മൂന്നാമൻ അവൻ തന്റെ സഹോദരിയെയും മകനെയും കൊന്ന ആ പ്രതികാരം തീർക്കാനായിട്ട് നേരത്തെ വിഷം കൊടുത്ത ലവോഡിക്സിന്റെ മകനാണ് ഇപ്പോഴത്തെ രാജാവ്. ആ രാജാവിന്റെ സിറിയയെ ആക്രമിക്കുകയും അവിടുത്തെ സമ്പത്ത് മൊത്തം അപഹരിച്ചുകൊണ്ട് മിസ്രയീമിലേക്ക് വരികയും ചെയ്യും. പിന്നെ കുറെ കാലത്തേക്ക് സമാധാനം ഉണ്ടാവും, ഇവർ തമ്മിൽ യുദ്ധം ചെയ്യത്തില്ല. കാരണം മിസ്രിയ വളരെ ശക്തമായി പരാജയപ്പെട്ടു പോയി ടോളമി മൂന്നാമന്റെ ഇതിൽ. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇവരുടെ തലമുറകൾ, അതായത് ടോളമി മൂന്നാമന്റെയും അതുപോലെ സിറിയയിലെ രാജാക്കന്മാരുടെ തലമുറകൾ വീണ്ടും യുദ്ധം ആരംഭിക്കും. വീണ്ടും യുദ്ധം ആരംഭിക്കുമ്പോൾ ഈ രണ്ട് കൂട്ടരും വീണ്ടും സൈന്യത്തെ വളരെയധികം വർദ്ധിപ്പിക്കും. വളരെ സൈന്യത്തെ ശേഖരിച്ചിട്ട് ആണ് വീണ്ടും ഒരു യുദ്ധം ആരംഭിക്കുന്നത്. അതോടെ പറയുന്ന പത്താം വാക്യം, അവന്റെ പുത്രന്മാരോ വീണ്ടും യുദ്ധം ആരംഭിക്കുകയും ബഹുപുരുഷാരമടങ്ങിയ മഹാസൈന്യം ശേഖരിക്കുകയും ചെയ്യും. അത് വന്ന് കവിഞ്ഞു കടന്നുപോകും. പിന്നെ അവൻ മടങ്ങി ചെന്ന് അവന്റെ കോട്ട വരെ യുദ്ധം നടത്തും. അപ്പോൾ തെക്കേ ദേശത്തെ രാജാവ് ദേഷ്യം പൂണ്ട് പുറപ്പെട്ട് വടക്കേ ദേശത്തെ രാജാവ് യുദ്ധം ചെയ്യും. അവൻ വലിയൊരു സമൂഹത്തെ അണിനിരക്കും. എന്നാൽ ആ സമൂഹം മറ്റവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അപ്പോൾ വീണ്ടും ഇവർ തമ്മിൽ യുദ്ധം ചെയ്യുന്നു, കോട്ട വരെയൊക്കെ എത്തുന്നു. തെക്കേ ദേശത്തെ രാജാവ് ദേഷ്യം പൂണ്ട് വടക്കേ ദേശത്തെ രാജാവ് നേരെ യുദ്ധം ചെയ്യുന്നു. അതായത് ഈജിപ്റ്റും സിറിയയും വീണ്ടും അടുത്ത യുദ്ധം നടക്കുവാണ്. പക്ഷെ ഇപ്രാവശ്യം ഈജിപ്റ്റ് പരാജയപ്പെടും. പതിനൊന്നാം വാക്യം വരെ ചരിത്രത്തിൽ എങ്ങനെ നിറവേറിയെന്ന് ഏകദേശം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അനേക വാക്യങ്ങൾ നമ്മൾ കവർ ചെയ്യാനുണ്ട്. അടുത്ത ഭാഗങ്ങളിൽ അത് ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ കേൾവിക്കാർക്ക് വ്യക്തമായി മനസ്സിലാവും എതിർ ക്രിസ്തു ഏത് രാജ്യത്തു നിന്നാണ് വരുന്നത്. കാരണം ഈ പ്രവചനങ്ങൾ ഏത് ക്രമത്തിലാണോ നിറവേറിയത് അതിന്റെ തുടർച്ചയാണ് എതിർ ക്രിസ്തുവിന്റെ കാര്യം പറയുന്നത്. ഇത് മാത്രമല്ല, ബൈബിളിലും മറ്റു ചില ഭാഗങ്ങളും കൂടി ഉണ്ട്. ആ ഭാഗത്തുമ്പോൾ അതുകൂടി വിവരിച്ച് ആ കാര്യം വിശദീകരിക്കുന്നതായിരിക്കും. ദൈവമേ വീണ്ടും അനുഗ്രഹിക്കുമാറാട്ട്. നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. തുടർന്നുള്ള ഭാഗങ്ങൾ കാണുവാൻ നിങ്ങൾ ഉറപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ ഈ പഠനം പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ചരിത്രം അറിയാത്ത ആളുകൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. കാരണം ഈ കാര്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക്, ചരിത്രം അറിഞ്ഞിട്ട് ദാനിയേൽ പ്രവചനം പതിനാമത്തെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും നമ്മുടെ ദൈവത്തെ തള്ളി പറയാൻ പറ്റത്തില്ല. ദൈവമില്ലെന്നോ ബൈബിളിലെ ദൈവം സത്യമല്ലെന്നോ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം അത്ര കൃത്യമായിട്ടാണ് ദാനിയേൽ പ്രവചിച്ച കാര്യങ്ങൾ ചരിത്രത്തിൽ നിറവേറിയത്. അത് അനേകർ അറിയുവാൻ ഇടയാകണം എന്ന താല്പര്യത്തിലാണ് വീഡിയോ ചെയ്യുന്നത്. അതിന് ദൈവം നമ്മുടെ ഓരോരുത്തരും ശക്തീകരിക്കട്ടെ, സഹായിക്കുമാറാകട്ടെ. ആമേൻ.